ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ കഴുകി തോർത്തിയെടുത്ത മുരിങ്ങയിലാണിത്. ഇനി ഇതിലേക്ക് അരപ്പിലേക്കായിട്ട് 3 ടേബിൾ സ്പൂണോളം തേങ്ങ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ചതച്ചെടുക്കണം. ഞാനിവിടെ കല്ലിലാണ് ചതച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കടുക് താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, പിന്നെ 1/5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, 5 ആറോ, ഇത് ഇച്ചിരി കൂടുതൽ വേണം, അതാണ് ഈ തോരന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് ആവശ്യത്തിന്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. അപ്പൊ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ കണക്കാവുമ്പോഴേക്കും ഇലയിടാം. ഇല ഞാനിപ്പോ എല്ലാ ഇടവും മിക്സ് ചെയ്തെടുത്തു. അത്രയും ഇലയാണ് ഇത്രയായിട്ട് ചുരുങ്ങി വന്നിട്ടുള്ളത്, കണ്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ്, ഉപ്പ് വെള്ളമായിട്ട് കലക്കിയിട്ട് ഞാൻ ഇതിൽ തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മതിയാവും. ഇനി അരപ്പില് നമ്മള് ചേർക്കുമ്പോ അതിലും കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പൊ അതനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇതില് ഇല ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കണം. ഇലയൊന്ന് വെന്ത് വരണം. ഈ ടൈമിൽ നമുക്കിത് മൂടി വെക്കാൻ പാടില്ല. ഇനി നമുക്ക് അതിലെ ഒരു സൈഡിലോട്ട് കൂട്ടിയിട്ട് ഒന്ന് കുറച്ച് ഈ അരപ്പ് കിട്ടും ഇതിൽ ചേർത്തു. ഇനി ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം, ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി എടുത്തു കൊടുക്കാം. എന്നിട്ട് അരപ്പ് എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്ത് കൂട്ടി ചേർത്തു. ഇപ്പൊ ഉപ്പ് നോക്കണം. അരപ്പിലും ചേർത്തിട്ടുണ്ട്, ഇലയ്ക്ക് ആദ്യം ഉപ്പ് ചേർത്തായിരുന്നു. ഉപ്പ് കൂടി പോകരുത് മുരിങ്ങയിലയില്. ഇതൊന്ന് മൂത്ത് അരപ്പൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇത് ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നേരങ്ങാൻ പറ്റുന്നതാണ്. ഇല ഒന്ന് അടർത്തി എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അങ്ങനെ മുരിങ്ങയില ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിൽ വെച്ചാല്.